ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അടുത്ത പ്രശ്നം കുംഭാരിയുടെ കമ്മീഷണറുടെ മുഖനിഷികല അത് നടത്താം ഒരുത്തനെ കിട്ടിയാ പോരെ പ്രോപ്പർ അഡ്രസ് ഇല്ലാത്ത പ്രോപ്പർ ഐഡന്റിറ്റി ഇല്ലാത്ത ഒരുത്തൻ എന്താണ് പിള്ളേരെ കിട്ടും അത് ഞാൻ ഏറ്റു എന്താ ഷൺമുഖ എന്തെങ്കിലും കാണിക്കും എനിക്കറിയണ്ട സാബു നീ പറഞ്ഞവന്റെ ഡീറ്റെയിൽസ് എടുക്ക് ഏതോ ഒരു ഇൻഫോർമർ ചെയ്യുന്ന ഒരു ഫോൺ കോൾ പേരിനൊരു പ്രതിയെ കിട്ടിയ പിന്നെ എല്ലാ അന്വേഷണങ്ങളും അവലാദികളും ഞാൻ നിർത്തിക്കും അതിന് അവനെ ഉപയോഗിക്കാം മന്ത്രി ബ്രാഞ്ചിയെ ഒരു ചാപ്റ്റർ അങ്ങനെ തീർന്നു കിട്ടും വളരെ ഭംഗിയായിട്ട് உனக்கு சீட்டு கிடைச்சாச்சு ഷൺമുഖൻ ഐ ആം ലക്കി ഇൻഡസ്റ്റേറ്റ് ചെയിനിലുള്ള മോഷ്ടാവാണ് പ്രതി ഒരുപാട് മോഷണ കേസുകൾ കൂടി ഇതോടെ തെളിയും ഇനി എന്തായാലും പ്രശ്നമല്ല ആരെ വേണമെങ്കിലും ഫേസ് ചെയ്യാം ഏത് പട്ടണത്തിന്റെയും ശാപമാണ് സാർ ഇങ്ങനെ മേൽവിലാസമില്ലാത്ത കുറെ ജനങ്ങൾ ഊരും പേരും ഇല്ലാത്തവന്റെ വർഗത്തിൽ നിന്ന് നമുക്കൊരുത്തനെ മോഷ്ടാവാക്കാം കൊലയാളിയാക്കാം അവന് വേണ്ടി രംഗത്തിറങ്ങാൻ ഒരു കൊടിയുടെയും നിറവും ബലവും ഇല്ലാത്തടത്തോളം കാലം നമുക്ക് രക്ഷയാം പ്രതിയെ പിടിച്ചു സാറിന് ഈ ലോകത്ത് നോക്കി അഹങ്കാരത്തോടെ വിളിച്ചു പറയാം ഷൺമുഖനോട് മാത്രം പറയും പറഞ്ഞാൽ വെളുപ്പിന് 4:30 ഏറ്റുമാനൂർ ഫാസ്റ്റിൽ കയറി പൂച്ചത്രിക ജംഗ്ഷനിൽ ഇറങ്ങി കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് പറ എന്ന് എനിക്ക് തിരിച്ചു പറയേണ്ടി വരും പോട്ടെ സാർ നോയിന്റെ മക്കളെ ആരുടെ അമ്മയ്ക്ക് വയറ്റിലുണ്ടാക്കിയ കുറ്റമാണ് അവൻ ഏക്കേണ്ടത് മൂന്നാം മുറ കട്ടിലേ കിടന്ന് തൊണ്ട നടക്കാൻ തുള്ളി വെള്ളം കിട്ടി ചാവിലിടാ നീ എന്നും പാർന്നിക്ക് പറഞ്ഞ കുരിപ്പുകളെ ഇന്നും എന്നെ കഷ്ടത്തെ ഞാൻ തലയിൽ എഴുതി വെച്ചിരിക്കും സ്വാമി എന്താടാ നമ്മ എഴുമലയെ പോലീസ് പോടാ പോടാ നിങ്ങളൊക്കെ അവന്റെ കമ്പനി അല്ലേ എല്ലാത്തിനെയും പോലീസ് പൊക്കും പോടാ എവിടെങ്കിലും പോയി വിളിക്കാൻ നോക്ക് പാടി നിന്റെ മാപ്പിള പാണ്ഡിയാള് കൊള്ളാലടി സാർ ഉമ്മയല്ല ഓരോരോ തപ്പും ചെയ്യുന്നു സാർ ആ നീക്കറിയാതെ ഷൺമുഖൻ എന്ന് കേട്ടെന്ന് തോന്നി നമ്മുടെ ബോസാ ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ട് അവന് നിറക്കാൻ പറ്റും നോക്കട്ടെ ഉങ്ങൾക്ക് കോടി പുണ്യം കിടക്കും സാർ അമ്മനെയും പെങ്ങളെയും തിരിച്ചറിയാൻ പയ്യാത്ത നായി മോളെ ആന്റെ ബാബുട്ടാ മോളെ എന്താ പ്രശ്നം നായ നീ എന്താ പാത്തു നോക്കണത് ആശാന്റെ മൂഡ് എങ്ങനെയാ നല്ല ഫസ്റ്റ് മൂഡല്ലേ നീ ഇതുവരെ പിന്നീന്ന് കേട്ടിട്ടില്ലേ ഡോഗ് എന്നോട് മാപ്പാക്കണം കോപ്പാക്കാൻ നിന്നെ ഇപ്പൊ എന്താ ഇങ്ങോട്ട് എടുത്തത് ആശാൻ വിക്ടറിയിൽ മുറിയെടുത്തു നിറഞ്ഞപ്പോ എനിക്ക് ഉറപ്പായി ഇന്നെന്തെങ്കിലും നടക്കുന്നു കൊണ്ടുവന്നിട്ടുണ്ടേ നല്ല കിളിയാ കിളി ഏത് വണ്ടിയിലെ കിളിയാടാ നീ വലിയ കൊണാരടിക്കാൻ നിൽക്കാതെ കാര്യം പറഞ്ഞു തോല വേണ്ടാന്ന് പറയരുത് ഞാൻ കൊണ്ടുവന്നല്ലേ ഐശ്വര്യമായിട്ടും തൊട്ട് ക്ലിയറൻസ് തരണം
കുറച്ചു കാലം പച്ചരി മേടിക്കും ഈ ഒരു ഐറ്റത്തിൽ വെച്ച് ഞാൻ വിളിക്കേ. വല്ല വെസ്റ്റേൺ ഇറങ്ങണ കൂതറാണെ നിന്റെ പൂച്ചത്തിർക്കേ വിളിക്കും. എന്നെ കൊന്നോ, ഒന്ന് തൊട്ടാ പിന്നെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന. ഞാൻ വിളിക്കേ, ഞാൻ താഴെ വണ്ടിയിലുണ്ടാവും. ആന്തോ വാ വാ, ബാബുവേട്ടല്ലേ വിളിക്കുന്നത്. അങ്ങോട്ട് ചെല്ലേ, അങ്ങോട്ട് ചെല്ലേ. ഒന്ന് വെട്ടത്തോട്ട് കടി, വെള്ളമടിക്കൂടി, വരുന്ന ഒഴിച്ചങ്ങ് പിടിക്കടി. നീ അവിടെ നടി പാണ്ടിച്ചേ. എടി മൈഥിലി നിന്നോടായി ചോദിക്കുന്നതൊക്കെ. எனக்கு சார், நான் இன்னொருத்தனுடைய பொட்டாட்டி, என்ன தப்பா நினைச்சுக்காதீங்க சார். தயவு செஞ்சு என்னை விட்டுருங்க, உங்களை கஞ்சி கேட்டுக்கிறேன். பன்னிக்கு வர நாயே, ஆ பெண்ணினை அவளை தாமசிக்கிறது உண்டாக்கணும். மழி கச்சவடத்தினோட இல்ல, வீட்டு கொண்டாக்கா. அவள் வாதில் அடைச்சிட்டு ஞாபகம் போரும். ഇനി ആ പെണ്ണിനെ നീ കണ്ടു എന്നറിഞ്ഞ വെട്ടി പീസായി കളഞ്ഞ. സാറേ, ആ തമിഴത്തിൽ വന്നിന്ന് കരയാണ്. താനെന്താ തമിഴ്നാട്ടിലേക്ക് പോകുന്നു? ആ തമിഴത്തിൽ വന്നിന്ന് കരയണെന്ന്. അതാ ചോദിച്ചത്. ഏത്? ഇന്നലെ നായ വിക്ടറി കൊണ്ടുവന്നില്ലേ, അവിടെ കണവനെ കാപ്പാത്തണമെന്നും പറഞ്ഞ് പോവാൻ പറഞ്ഞിട്ട് പോണില്ല. ആ കുറിച്ച് എങ്ങനെ ഇവിടെ എത്തി? நீங்க மனசு வச்சா என் புருஷனை காப்பாத்த முடியும். அவர் இன்ஸ்பெக்டர் கொன்னுட்டுதான் எல்லாரும் சொல்றாங்க. அவரால் ஈ எறும்பு கூட கொல்ல முடியாது சார். நீங்க தான் தயவு பண்ணணும். இடி, நான் நின்ற கணவன் எந்த செய்தா? நீ என்ன இவ்வளவு வந்து அறியனே? இடி, நான் போலீஸ் ஆனங்கிலும் அங்கே ஒரு போலீஸ் அல்ல. நீ ஒரு காரியம் செய், ஸ்டேஷனுக்கு போய் கம்ப்ளைண்ட் கொடு. செல். இல்ல சார், நீங்க நினைச்ச என் புருஷன் எனக்கு கிடப்பாரு. என் பேரிலே சண்முகன் உள்ளு, நான் கடவுளொன்னும் இல்ல. நீ ஸ்தலம் என்ன நோக்கு. போ போ. என் மானத்தை காப்பாத்தின உங்களால என் தாலியை காப்பாத்த முடியும் சார். இச்சிரி மனுஷ பற்றி காணிச்ச அவசியம் எனக்கு இதுல பாரையாவும் ஸ்திதியாவது. இடி, என்னோட வந்து பராதிப்பட்டு காரியம் நோடு ஞாபக மலையாளத்தில பண்ணது. அது அது எனக்கு தமிழ் அறியா படலான்ட்டா. இனி வேணி மாமலி ஒன்னு தமிழ் பண்ணு கொடுத்து. நீ வந்து இப்படி ஓடி ஷண்முக சார் கேட்டு மம்மாலி தமிழ் எடுத்து வீசாண்டல பெண்ணாங்க. ஞாபகம் நோக்கியல வீட்டுக்கு போடி. நீ ஏதாடி അവന്റെ പിത്തളാട്ടത്തിന് മയങ്ങി മടിക്കു തഴിച്ചു കൊടുത്താ നീ? അമ്മ ഒരുങ്ക പിള്ളേ, അമ്മ അവൻ പെല്ലേനായിരുന്നല്ല, കണ്ണീ ചോരലിയാച്ച ഒന്നാം നമ്പർ പെറുക്കിയ. ഇപ്പൊ കിണിങ്ങിട്ടൊന്നും കാര്യമില്ല, സൂക്ഷിക്കാനുള്ളത് പെണ്ണുങ്ങൾ സൂക്ഷിക്കണം. അവടെ കൂട്ടത്തിൽ വല്ലവരും ഉണ്ടായിരുന്നോ? തമിഴന്മാര് തന്നെ, കാഴ്ചക്ക് ബുദ്ധിയും ബോധമുള്ള. അങ്ങനെയുള്ളവർ ആരെങ്കിലും അവറ്റയുടെ കൂട്ടത്തിൽ കാണൂ. അതുകൊണ്ടല്ലേ ഇത് പുറത്തറിയോ പത്രക്കാരുടെ ജീവിതത്തിൽ എത്തുകയായിരുന്നു. അതെ, അതുകൊണ്ട് തന്നെയാണല്ലോ കുമ്പാരി ഊരും പേരും അറിയാത്തൊരു പാണ്ഡ്യയെ പോലീസിനിട്ട് കൊടുത്തത്. പക്ഷെ കൈ നിൽക്കൊന്നും തോന്നില്ല. അവള് ജംഗത്തിടിച്ച് വിളിയാ. ഏതെങ്കിലും ഒരു സാമൂഹ്യ പ്ലവത്തം കയറി ഏറ്റാ പിന്നെ സംഗതി വെളിവരും. പത്രക്കാരും ടി വിക്കാരും കൂടെ തച്ചിനിരുന്ന് പണിഞ്ഞ് അലമ്പാക്കും. എനിക്ക് പങ്കില്ലാത്ത ഇടപാടായത് അത് ഓർമ്മയുണ്ടല്ലോ. നമ്മള് തമ്മില് പങ്ക് പറയണ. എന്റെ ചൂണ്ടക്ക നിന്റെ ചൂണ്ടക്ക കൊത്തിയെന്ന് നോക്കാതെ ഒരുമിച്ച് വലിച്ച് കരക്ക് കയറ്റിയ പതി വല്ലേ ഉള്ളു നമുക്ക്? വല്ലതിനാ അവള് നിന്റെ കയ്യിൽ തന്നെ വന്നത്. ഞാനതിനെ എന്ത് കാണിക്കാന? ഈ ഒരു വാക്കെങ്ങട് കൂടെ അതിലവള് തൽക്കാലം അടങ്ങട്ടെ. നീ ചുമ്മാ പറ കൈ നിർത്തൊന്നുമില്ലല്ലോ.